പുതിയ തലമുറ ലഹരി മരുന്നുകൾക്ക് അടിമപ്പെടുന്നുണ്ടോ? അത് എത്രത്തോളം ശരിയാണ് തെറ്റാണെന്നുള്ളത് ഇറങ്ങിച്ചെന്ന് അതിനെപ്പറ്റി ചോദിക്കാനാണ്. ഇപ്പോൾ കുറേ കൂടെ നമ്മുടെ ചോയ്സ് എന്നുള്ള രീതിയിലേക്ക് ലൈഫ് മാറിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ന്യൂക്ലിയർ ഫാമിലീസ് ആണല്ലോ നമ്മളിപ്പോൾ. ഈ ഒരു സമൂഹത്തിന് അറിയാം ഇങ്ങനെയൊക്കെ ചെയ്ത് എന്താവുന്നൊക്കെ അറിയാം. കൂടുതൽ എനിക്ക് തോന്നുന്നത് ഡിപ്രഷൻ ഉള്ളവരാണ് അതിലേക്ക് പോകുന്നതെന്ന് തോന്നുന്നുണ്ട്. Hi guys, I'm fayizzibrahim. Welcome back to my YouTube channel. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോ നിൽക്കുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മറൈൻ ഡ്രൈവിലാണ്. കുറെ ഏറെ ദിവസങ്ങൾക്ക് ശേഷമാണ്, കാലങ്ങൾക്ക് ശേഷമാണ് നമ്മളിപ്പോ മറൈൻ ഡ്രൈവില്. അതെ ഗായ്സ്, ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി പ്രാങ്ക് ആണ്. നമ്മളിതാ പൂർവാധികം ശക്തിയോടുകൂടി റിട്ടേൺ വരികയാണ്. ഞങ്ങള് ഞാൻ വീഡിയോ ഓൺ ആക്കിയ സമയത്ത് കണ്ടില്ല, ഇപ്പൊ കണ്ടു. ചേട്ടൻ ഒരു മായാവി തന്നെയാണ്. ഒരു ലീഡിംഗ് റോള് തന്നെ നമ്മളെ വീഡിയോയില് ഫ്യൂച്ചറില് പാസ്റ്റില് ചെയ്തിട്ടുണ്ട്. ഫ്യൂച്ചറിൽ നമുക്ക് അടിപൊളിയായിട്ട് കാണാം അല്ലെ, തകർക്കല്ലേ. അപ്പൊ ഗായ്സ്, ഇന്നത്തെ വീഡിയോ ഒരു പൊളപ്പം വീഡിയോ തന്നെയാണ്, അടിപൊളി പ്രാങ്ക് അല്ലെ. അപ്പൊ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി വെക്കുക. സൈതാന റെഡി അല്ലേ? അപ്പൊ ഗായ്സ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഹലോ, ഹായ്, ഇവിടെ പഠിക്കുകയാണോ? നിങ്ങൾ എവിടെ പഠിക്കുന്നത്? പഠിക്കാണ്, സ്റ്റുഡൻസ് ആണ് അല്ലേ. അപ്പോൾ ഇന്ന് നമ്മളൊരു ചെറിയ അനലൈസ്, ഞങ്ങൾക്ക് കോളേജിൽ നിന്ന് തന്നൊരു ടോപ്പിക്കാണ്. ഈ പുതിയ തലമുറ ലഹരി മരുന്നുകൾക്ക് അടിമപ്പെടുന്നുണ്ടോ? അത് എത്രത്തോളം ശരിയാണ് തെറ്റാണെന്നുള്ളത് ഇറങ്ങിച്ചെന്ന് അതിനെപ്പറ്റി ചോദിക്കാനാണ്. അപ്പോൾ എന്താണ് തോന്നുന്നത്, പുതിയ തലമുറ ലഹരി മരുന്നുകൾക്ക് അടിമപ്പെടുന്നുണ്ടോ? പെടുന്നുണ്ടോ? ലഹരി മരുന്നുകൾക്ക് അടിമപ്പെടുന്നുണ്ടോ? അപ്പോ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പുതിയ തലമുറ ലഹരി മരുന്നുകൾക്ക് അടിമപ്പെടുന്നത്? എന്തുകൊണ്ടായിരിക്കും, എന്തെങ്കിലും പറയാൻ പറ്റുമോ കാരണം എന്തുകൊണ്ടായിരിക്കും? ഇപ്പൊ കുറെ കൂടെ നമ്മുടെ ചോയ്സ് എന്നുള്ള രീതിയിലേക്ക് ലൈഫ് മാറിയിട്ടുണ്ട്. പിന്നെ ഒക്കെ ന്യൂക്ലിയർ ഫാമിലീസ് ആണല്ലോ നമ്മളിപ്പോ. അപ്പോ അതുകൊണ്ടായിരിക്കോ ഇപ്പോ ലഹരി മരുന്നുകൾക്ക് അടിമപ്പെടുന്നത്? അത് വെച്ചാൽ മുമ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ കൂടെ ബാക്കിയുള്ളതുമായിട്ട് എന്താ ഒരു കടപ്പാട് പോലെയായിരുന്നു ലൈഫ്. ഇന്നങ്ങനല്ല, എല്ലാവർക്കും സ്വന്തമായിട്ട് ചോയ്സ് ഉണ്ട്. ഇപ്പോൾ അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് ലഹരി മരുന്ന് ഉപയോഗിക്കാമെന്നാണോ പറയുന്നത്? അത് തെറ്റല്ലേ? തെറ്റാണോ ശരിയാണോ? ഓരോരുത്തരുടെയും ചോയ്സ്. പിന്നെ പൊതുവേ അത് ശരിയാണോ തെറ്റാണോ ലഹരി മരുന്നുകൾക്ക് അടിമപ്പെടുന്നത്? തെറ്റാണ്. ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ലഹരി മരുന്നുകൾക്ക് അടിമപ്പെട്ടിട്ട് കുറേ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ചുറ്റുപാടത്ത് നമ്മൾ കാണുന്നതല്ലേ. അപ്പോൾ എന്താ തോന്നുന്നത്? തെറ്റാണ്, കാരണം അത് സ്വന്തം ലൈഫ് റൂയിൻ ചെയ്യാനല്ലാണ്ട് വേറൊന്നും. ഓക്കെ, ചേച്ചി ഒന്ന് പറയാവോ എന്താണ് തോന്നുന്നത്? തെറ്റാണ്. തെറ്റാണോ? ഓക്കെ ഗൈസ്, ഇവർ പറഞ്ഞത് തെറ്റാണെന്നാണ്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി അങ്ങനെ ഇതൊന്ന് പിടിക്കാവോ? പിടിച്ചോ, പിടിച്ചിട്ട് പറഞ്ഞോളൂ, ധൈര്യമായിട്ട് പറഞ്ഞോളൂ, ധൈര്യമായിട്ട് പിടിച്ചോളൂ. ഫ്രണ്ട്സ് ഫാമിലി അങ്ങനെ ആരെങ്കിലും ലഹരി മരുന്നുകൾ ഉപയോഗിക്കുന്നതായി നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്? ഇല്ലല്ലേ. ഒന്ന് കത്തിയതാ ലഹരി മരുന്ന് ഓരോരുത്തരെ ചോയ്സ് ആവൂലേ, അത് എന്തേലും പറയാൻ പറ്റോ? അല്ല, നല്ല എന്ന് പറഞ്ഞില്ലല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് എന്നാ. ഓക്കെ, താങ്ക്യൂ, താങ്ക്യൂ. അപ്പൊ ഗൈസ്, ഇവരുടെ ഭാഗത്ത് നിന്ന് നല്ല റെസ്പോൺസ് ഉണ്ട്. നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് പോയി നോക്കാം. ഓക്കെ, മറ്റേ കിട്ടിയില്ലല്ലോ.
അടിമപ്പെടുന്നുണ്ടോ യൂസ് ചെയ്യണോട് ചോദിക്കുക? അങ്ങനല്ല, കോമൺ ആയിട്ട് ഒരു ഉണ്ടെന്ന് പറഞ്ഞാൽ നൂറിലൊരു അത് എന്തുകൊണ്ടായിരിക്കും? കാരണം കാരണം ഇപ്പോഴത്തെ ആളുകളുടെ ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറയുന്നത് ഇപ്പൊ ഇതായിട്ടുള്ളവരുടെ ഒരു സുഖം സുഖം ഒരു സുഖത്തിന് വേണ്ടിയിട്ടാണ് പുതിയ തലമുറ. ലഹരി മരുന്ന് ശരിയാണോ തെറ്റാണോ? ലഹരി മരുന്നിന് അടിമപ്പെടാൻ പാടു അത് കൂടുതലായില്ല പറഞ്ഞോ. ഞാൻ കൂടുതൽ എന്താ പറയാ, കൂടുതൽ എനിക്കറിയില്ല. ഞാൻ കൂടുതൽ എനിക്കറിയില്ല. എന്താ പറഞ്ഞ അഭിപ്രായം? പുതിയ തലമുറ ലഹരി മരുന്നിന് അടിമപ്പെടുവോ? എന്നോട് ചോദിച്ചിട്ട് ദേവനോട് ചോദിക്കൂ. എടാ നീ എന്തിനും പറയണ, നീ പറ നീ പറ നീ പറഞ്ഞോ നീ പറ പുതിയ തലമുറ ലഹരി മരുന്നിന് അടിമപ്പെടുന്നുണ്ടോ? അത് ശരിയാണോ തെറ്റാണോ? പരിധി വരെ പറഞ്ഞേ ഇല്ലേ, ഒരു പരിധി വരെ തെറ്റല്ല. കൂടുതൽ യൂസ് ചെയ്യുകയാണെങ്കിൽ പ്രശ്നം, ഇപ്പൊ ഒരു പരിധി വരെ കുഴപ്പമില്ല. ഇപ്പൊ എന്നിട്ട് വെച്ച അവിടെ അത് കൂള് എന്നിട്ട് തോന്നണേ. അയ്യോ ഇത് ഈ വീഡിയോയിൽ എടുക്കരുത് കേട്ടോ. വെച്ച് ഞാൻ വെച്ചത് കിട്ടിയാ പോടാ, വെച്ചത് കട്ട് ചെയ്യണം. ഓക്കെ, നമ്മളിത് അടുത്ത ആളുകളിലേക്ക് ഇറങ്ങി ചെന്ന് ചോദിക്കാൻ പോവാണ്. നമുക്ക് അഭിപ്രായങ്ങൾ വാരിയെടുക്കാം കോരിയെടുക്കാം. ഓക്കെ, ഹലോ, മലയാളിയാണോ? അതെ. ഓക്കെ, അപ്പോൾ പുതിയ തലമുറ ലഹരി മരുന്നിന് അടിമപ്പെടുന്നു, അത് എന്താണ് പറയാനുള്ളത് അതിനെ പറ്റിയിട്ട്? ശരിയാണോ? ഒന്നും പറയില്ല കേട്ടോ, ഒന്നും പറയില്ല. ശരിയാണെന്ന് വെച്ചാൽ ശരിയാണ്, ഏറെക്കുറെ ശരിയാണ്. ലഹരി മരുന്നിന് അടിമപ്പെടുന്നുണ്ട്, ലഹരി ഉപയോഗിക്കുന്നവരുണ്ട്. എന്തുകൊണ്ടായിരിക്കാം കാരണം? അറിയത്തില്ല കേട്ടോ. അറിയില്ല അറിയില്ല. എന്താ പേര്? മെൽവിൻ. മെൽവിൻ ഡോൺ ബോസ്കോ. ചേച്ചി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ്. നിങ്ങൾ സ്റ്റുഡൻസ് അല്ലേ? അല്ല, ജോലി ചെയ്യാണ്. പുതിയ തലമുറ ലഹരി മരുന്നില അടിമപ്പെടുന്നുണ്ടോ? പെടുന്നുണ്ടോ? അതിപ്പോ മോശമാണെന്ന് വിചാരിക്കുന്നവരുണ്ട്, അല്ലാത്തവരൊന്നുമില്ല. എന്തോ അങ്ങനെ അങ്ങനെ തന്നെ. അഭിപ്രായം ഒരു രണ്ട് വരിയിൽ കഴിയാതെ ഒന്ന് പറയാൻ പറ്റുമോ? ഇത് പിടിച്ചോ പിടിച്ചോ, അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അതായത് ഇപ്പോ അത് ഇഷ്ടമുള്ളവരല്ലെങ്കിൽ അങ്ങനെ തെറ്റാന്ന് അറിഞ്ഞിട്ട് തന്നെ എല്ലാരും ചെയ്യണേ, തെറ്റാന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് എല്ലാരും ചെയ്യുന്നത്. അല്ലാതെ അറിയാതെ ഈ ഒരു സമൂഹത്തിന് അറിയാം ഇങ്ങനെയൊക്കെ ചെയ്താൽ എന്താവുന്നൊക്കെ അറിയാം. അതെടുത്താ അത് കട്ടി അത് കട്ടി അത് കട്ടി. ഓക്കെ, ഇനി പറഞ്ഞോ. ഇനി ഒന്നും പറയാനില്ല ചേച്ചി. ഒന്നില്ല പറയാം. ഇല്ല ചേട്ടാ, ഒരു രണ്ടു വരിയിൽ അഭിപ്രായം പറയാമോ? ഇപ്പൊ കഴിച്ചൊന്ന മിച്ചറല്ലോ. എന്താ, ഞാൻ ഒന്നും കഴിച്ചില്ലല്ലോ. ഓക്കെ, അപ്പൊ ചേച്ചി പറയാൻ പറ്റുമോ എന്തേലും അഭിപ്രായം? എന്തുകൊണ്ടായിരിക്കും പുതിയ തലമുറ ലഹരി മരുന്നിന് അടിമപ്പെടുന്നത്? എന്തുകൊണ്ടായിരിക്കും? നിങ്ങൾ എന്തേലും വേറെ എന്തേലും വിഷയത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കണോ? ഡിസ്റ്റർബൻസ് ആയോ? നമസ്കാരം, എന്താ പേര്? ദീപ്തി. ദീപ്തി സ്റ്റുഡൻസ് ആണോ? ഇന്നത്തെ ടോപ്പിക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ തലമുറ ലഹരി മരുന്നിന് അടിമപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് ടോപ്പിക്ക്. എന്താണ് തോന്നുന്നത്? അഭിപ്രായം രണ്ടു വരിയിൽ കുറയാതെ അഭിപ്രായങ്ങൾ പറയണം. പറഞ്ഞോളൂ പറഞ്ഞോളൂ ചേച്ചി പറഞ്ഞോളൂ. അയ്യോ പറഞ്ഞോളൂ ചേച്ചി. പുതിയ തലമുറ ലഹരി മരുന്നിന് അടിമപ്പെടുന്നുണ്ടോ? ഉണ്ട്, അടിമപ്പെടുന്നുണ്ട് അടിമപ്പെടുന്നുണ്ട്. അത് എന്തുകൊണ്ടായിരിക്കും? ഒരു രണ്ട് ഒന്ന് പിടിച്ച് എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. പക്ഷെ കൊച്ചു പിള്ളേരും അതിൽ ഇപ്പൊ ഇങ്ങനെ ഓരോ മറ്റേ ഹാൻഡ്സ് അങ്ങനെ സംഭവങ്ങളൊക്കെ ഇപ്പൊ കൂടുതലായിട്ട് ഉപയോഗിച്ച് വരുന്നതായിട്ട് കേൾക്കുന്നുണ്ട്. ഉണ്ട് അല്ലേ, അത് എന്തുകൊണ്ടായിരിക്കും? എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല, അറിയത്തില്ല എന്തുകൊണ്ടാണ് എന്ന് അറിയത്തില്ല. അതെ,
അതെടുക്കല്ലേ കട്ടി 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 അടാ എടുക്കല്ലേ പ്ലീസ്. ചേച്ചിമാരെ, എന്നെ എറിഞ്ഞു കൂട്ടിക്കില്ലല്ലോ. ഇന്ന് നമ്മൾ ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിരിക്കുകയാണ്. ഒരു നമ്മൾക്ക് ഒരു അനലൈസ് എന്ന് പറയാം. എന്താ ചെയ്യുന്നത്? പഠിക്കുകയാണോ? അല്ലെങ്കിൽ ജോലിയാണ്? ജോലി ജോലി ജോലി. അപ്പോൾ എൻ്റെ പേര് ഫായിസ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുതിയ തലമുറ ലഹരി മരുന്നിന് അടിമപ്പെടുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. ഉണ്ട് 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 ഉണ്ട്. രണ്ട് വരിയിൽ കവിയാതെ റീസൺ ഒന്ന് പറയാൻ പറ്റുമോ? എന്തുകൊണ്ടായിരിക്കാം തോന്നുന്നത്? ഒന്ന് പിടിച്ചോളൂ, ധൈര്യമായിട്ട് പറയാൻ പറ്റും. പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. പിടിച്ചോ, ധൈര്യമായിട്ട് പിടിച്ചോ. രണ്ട് വരിയിൽ അതേപോലെ ആവരുത്, രണ്ട് വരി കവിയാതെ പറയണം. പറഞ്ഞോളൂ പറഞ്ഞോളൂ. അല്ല, ഇപ്പൊ സാധനങ്ങളൊക്കെ എല്ലായിടത്തും കിട്ടുന്നുണ്ട്. പിന്നെ പിന്നെന്താ? ഇപ്പൊ കൂടുതൽ എനിക്ക് തോന്നുന്നത് ഡിപ്രഷൻ ഉള്ളവരാണ് അതിലേക്ക് പോകുന്നതെന്ന് തോന്നുന്നുണ്ട്. ഡിപ്രഷൻ കിട്ടിയിട്ടില്ലല്ലോ. സോറി, അത് നിക്ക് എടുത്തോട്ടോ. ഇത് കിട്ടില്ല, കട്ട് ചെയ്തോ. പറഞ്ഞോളൂ വിചാരിക്കണ പോലെ ഒരു പൊടിയല്ല ഇത്. മറ്റേ ബൂസ്റ്റ് പൊടിയാ, ബൂസ്റ്റ് പൊടിയാ, സത്യമായിട്ട് ബൂസ്റ്റ് പൊടിയാ. ആക്ച്വലി നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് പ്രാങ്ക് വീഡിയോസ് ആണ്. എൻ്റെ പേര് ഫായിസ് ഇബ്രാഹിം എന്നാണ്. യൂട്യൂബ് ചാനലിൻ്റെ പേര് ഫായിസ് ഇബ്രാഹിം എന്നാണ്. യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. ഒന്ന് ജസ്റ്റ് നോക്കൂ, നമ്മൾ ചാനലിൽ നിന്ന് നോക്കി നോക്കൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഹായ്, ശരി, ഹായ്. ഓക്കെ, ആക്ച്വലി ഇത് നമ്മളെ യൂട്യൂബ് ചാനലിൻ്റെ ചെറിയൊരു പ്രാങ്കാണ്. അവിടെ നിന്നാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കണത്. ഓക്കെ, ഇത് ബൂസ്റ്റ് പൊടിയാണ്, വേറെ പൊടിയൊന്നുമല്ല, ബൂസ്റ്റ് പൊടിയാണ്. എടാ, ഇത് നമ്മളെ ബൂസ്റ്റ് പൊടിയാണ്, വേറെ പൊടിയൊന്നുമല്ല, ഒരു ചെറിയ പ്രാങ്കാണ്, റിയാക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഫായിസ് ഇബ്രാഹിം എന്നാണ് യൂട്യൂബ് ചാനലിൻ്റെ പേര്. ഫായിസ് ഇബ്രാഹിം എന്നാണ് യൂട്യൂബ് ചാനലിൻ്റെ പേര്. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യണം, സെർച്ച് ചെയ്ത് നോക്കണം. ഓക്കെ, അതാ ഒരു ഹായ് പറഞ്ഞു. ഹായ് ചേച്ചി മാരെ, ഒരു ഹായ് പറഞ്ഞു അവിടെ. ഹായ്, ഓക്കെ ടാ, ശരി. ചേച്ചിമാരെ പേടിക്കണ്ട, ഇത് ബൂസ്റ്റ് പൊടിയാണേ, പേടിക്കണ്ട, ബൂസ്റ്റ് പൊടിയാ. അവിടുന്ന് വീഡിയോ ആക്ച്വലി ഇത് ചെറിയൊരു പ്രാങ്കാണ്. ഓക്കെ, പ്രാങ്കാണ്, ബൂസ്റ്റ് പൊടിയാണ്. എന്താ പേര്? അഞ്ജന. പേര് പറഞ്ഞില്ലേ? ഒരു ഹായ് പറഞ്ഞു. പെട്ടെന്ന് എന്താ ഇത്ര പുതിയ തലമുറ ലഹരി മരുന്നിന് അടിമപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ബൂസ്റ്റ് ലഹരി എടുത്ത് ഉപയോഗിച്ചപ്പോ തോന്നി പേടിച്ചു പോയാ. പേടിക്കണ്ട പേടിക്കണ്ട, ഒരു ഹായ് പറഞ്ഞു എല്ലാവരും. ഹായ്, പോകട്ടെ, കൈ പോകട്ടെ, കൈ പോകട്ടെ, പോകട്ടെ. ഹായ്, ഓക്കെ, ശരി കേട്ടോ. ഫായിസ് ഇബ്രാഹിം എന്നാണ് യൂട്യൂബ് ചാനലിന്റെ പേര്. സെർച്ച് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഫായിസ് ഇബ്രാഹിം അറിയോ? അതിനെന്താ ഇത് ബൂസ്റ്റ് പൊടിയാണ്? ആക്ച്വലി ഇത് നമ്മളെ യൂട്യൂബ് ചാനലിൽ ചെറിയൊരു പ്രാങ്ക് ആണ്. ഞാൻ വീഡിയോ എടുക്കുന്നത് എന്റെ വീഡിയോസ് പ്രാങ്ക് വീഡിയോസ് ആണ്. അവിടെ നിന്നാണ് വീഡിയോ എടുത്തോണ്ടിരിക്കണത്. ഒരു ഹായ് പറഞ്ഞു. ഹായ്. അപ്പൊ ഇതാണ് ഗൈസ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾ വീഡിയോ കണ്ട് കാണുന്ന വിശ്വസിക്കാണ്. വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന അമർത്തി വെക്കുക. അപ്പോ ഇതിനും കിട്ടുന്ന പവർ വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ പീസ്.